ശവപുഷ്പങ്ങൾ അവ എനിക്കാവശ്യമില്ല മരിച്ചവർക്ക് പൂക്കൾ വേണ്ട ജീവിച്ചിരിക്കുമ്പോൾ അല്പം സ്നേഹം തരിക അത്രമാത്രം മതി കവി സുഗതകുമാരിയുടെ വാക്കുകളാണ് ഇന്ന് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ കവയത്രി നമ്മോട് വിട പറഞ്ഞു മലയാള സാഹിത്യത്തിനും കാവ്യ ലോകത്തിനും തീർത്താൽ തീരാത്ത നഷ്ടം സമ്മാനിച്ചിട്ടാണ് പ്രിയ കവയത്രി വിട വാങ്ങുന്നത് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വീക്കാൻ മീഡിയ ആരംഭിക്കുകയാണ് ഇന്നൊരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു ചോദ്യം ഇന്നൊരു മീറ്റിംഗ് നടക്കുന്ന ഞാൻ രാവിലത്തെ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങളോട് പറഞ്ഞിരുന്നു ആ മീറ്റിങ്ങിനെ സംബന്ധിച്ച് അതിനകത്ത് എന്ത് തീരുമാനമായി എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കുകയുണ്ടായി ഞാനും പല രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കിയപ്പോൾ യാതൊരു വിധത്തിലുള്ള അപ്ഡേഷൻസും അറിയുവാൻ നിങ്ങളെപ്പോലെ എനിക്കും കഴിഞ്ഞില്ല ഞാൻ എല്ലാ ചാനലുകളും ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി അതിനകത്തൊന്നും ഒരു അപ്ഡേറ്റും അതിനെ സംബന്ധിച്ചില്ല രാവിലെ എല്ലാ മാധ്യമങ്ങളും ആ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നുവെങ്കിലും മാതൃഭൂമി ന്യൂസ് ആയാലും ഏഷ്യാ ആയാലും എല്ലാ മാധ്യമങ്ങളും ആ ഒരു റിപ്പോർട്ട് ഇന്ന് മീറ്റിംഗ് ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തെങ്കിലും ഉച്ചയ്ക്ക് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റും ഒരു മാതൃഭൂമി ന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ മനോരമ ന്യൂസ് ആയിട്ട് ഒരു ചാനലും ആ ഒരു വിഷയത്തിൽ സംബന്ധിച്ച് ഒരു അപ്ഡേറ്റും നൽകിയതായിട്ട് ഞാൻ കണ്ടില്ല അവസാനം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ വിളിച്ചു ഓഫീസിൽ വിളിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിംഗ് നടന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അവർക്കും അവ്യക്തതയാണ് ഞാൻ വിളിച്ചപ്പോൾ എന്നോട് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ അത് എത്രത്തോളം ഉറപ്പുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ആ ഫോൺ എടുത്ത ആ പുള്ളി ആ ഒരു ചേട്ടൻ്റെ ഒരു സംസാര ഭാഷയിൽ നിന്നും എന്താണെന്നുള്ള കാര്യം പുള്ളിക്കും കാര്യമായിട്ട് അറിയത്തില്ല എന്നാണ് കേട്ടപ്പോൾ എനിക്കും മനസ്സിലായത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പത്രം കുറപ്പായിട്ട് അറിയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോൾ മീറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒരുപക്ഷെ നാളത്തെ പത്രമാധ്യമങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും പോസിറ്റീവായിട്ട് കാണും ഒരുപക്ഷേ പാഠഭാഗങ്ങൾ കുറയ്ക്കാനാണ് തീരുമാനമെങ്കിലും ഒരുപക്ഷെ എന്താണ് ചോയ്സുകൾ ഒരുപാട് നൽകാനാണ് തീരുമാനമെങ്കിലും നിങ്ങൾ എന്തു തന്നെ വന്നാലും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക കോൺഫിഡൻറ്റ് ആയിട്ടിരിക്കുക ഒരു ചെറിയൊരു മോട്ടിവേഷൻ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അറിയാത്തവർക്ക് ആയിട്ട് പറയാം ഒരു വിളിച്ചേർന്നാത്തൊരു പുള്ളിക്കാരൻ കാലും കയ്യും നനക്കാനാവാതെ പെടലിയൊക്കെ കഴുത്തൊക്കെ ചരിച്ചു വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പിക്ചർ നിങ്ങളൊരുപക്ഷെ കണ്ടിട്ടുണ്ടാകും അതേമാണ് പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്സ് ആ എഡിസണും അതുപോലെ ഐൻസ്റ്റീനും ഒക്കെ ശേഷം ഒരുപാട് ആൾക്കാരിൽ ചിന്ത ഉണർത്തിയ ഒരു വ്യക്തിത്വമാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് അദ്ദേഹത്തിൻ്റെ രസകരമായിട്ടുള്ളൊരു കഥയുണ്ട് സ്റ്റീഫൻ ഹോക്കിങ്സിന് തൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് ഒരു മാരക രോഗം ഉണ്ട് എന്ന് മനസ്സിലാകുന്നത് മോട്ടോർന്യൂറോൺ ഡിസീസാണ് അതായത് ശരീരം അനക്കുവാൻ കഴിയാത്ത അവസ്ഥ നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാം നമുക്ക് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ അനക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പെട്ടെന്നൊരു ദിവസം നമ്മുടെ ശരീരം അനക്കുവാൻ കഴിയാത്ത ഒരസുഖം ബാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ മാറിപ്പോകും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ ലൈഫ് വെച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാകും ആ ഈ പത്തിരുപത് വയസ്സ് വരെ ഒരു പ്രശ്നമില്ലാതെ ഓടിച്ചാടി നടന്നൊരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഈ ഒരു രോഗം ബാധിക്കുന്നു ക്രമേണ ക്രമേണ ഓരോ ശരീര കോശങ്ങളും തളർന്നു തളർന്നു പോവുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തൊരു ഡോക്ടർ പറയുന്നുണ്ട് ഏറെ രണ്ട് വർഷം രണ്ട് വർഷത്തിന് ഉള്ളിൽ നിങ്ങൾക്ക് മരണം സംഭവിക്കും മരണം നിങ്ങളെ കീഴടക്കുമെന്ന് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഹോക്കിങ്സ് ഒരുപാട് നിരാശനാണ് എൻ്റെ ജീവിതം നശിച്ചിരിക്കുന്നു ഒരാളുടെ ഒരു ചെറുപ്പക്കാരൻ്റെ യൗവനം അദ്ദേഹത്തിന് ഒരു കുടുംബം വേണം അദ്ദേഹത്തിന് എല്ലാവരെയും പോലും ഓടിച്ചാടി നടക്കണം ഇതൊന്നും കഴിയുന്നില്ല തൻ്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കുകയാണെന്ന് മനസ്സിലാക്കി കൊണ്ട് വളരെയധികം സങ്കടപ്പെട്ട് സ്റ്റീഫൻ ഹോക്കിങ്സ് ആശുപത്രി കിടക്കയിൽ കിടക്കുന്നുണ്ട് അങ്ങനെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്ക് അദ്ദേഹം വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത് തൻ്റെ തൊട്ടപ്പുറത്തെ ബെഡിൽ ഒരു ചെറുപ്പക്കാരുണ്ട് ഓരോ ദിവസവും എഴുന്നേറ്റിട്ട് ഈ ചെറുപ്പക്കാരൻ സ്വയം നോക്കിയിട്ട് സന്തോഷിക്കുകയാണ് എനിക്കിന്നും എന്തോ ജീവനുണ്ട് എന്തോ ഒരു ആഹ്ലാദത്തോടു കൂടി ആ ചെറുപ്പക്കാരൻ ഓരോ ദിവസവും രാവിലെ ഉണരുന്നാണ് ഹോക്കിങ്സ് അത്ഭുതപ്പെടുന്നു എന്താണ് ഈ പയ്യൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് എന്താണ് ഇദ്ദേഹം ഇങ്ങനെ കാണിക്കുവാനുള്ള റീസൺ തിരക്കുന്നു അപ്പോഴാണ് പറയുന്നത് അദ്ദേഹം ക്യാൻസർ ബാധിച്ചോ എന്തോ രോഗം ബാധിച്ച വ്യക്തിയാണ് ആ ചെറുപ്പക്കാരൻ ഏതാനും കുറച്ച് മാസങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടി എനിക്ക് ജീവിക്കുവാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം കൊണ്ടാണ് ആ മനുഷ്യൻ സന്തോഷവാനാകുന്നത് ഹോക്കിങ്സ് ഈ ഒരു കാര്യം നോക്കുമ്പോൾ ഹോക്കിങ്സിന് തോന്നുന്നു രണ്ട് മാസമുള്ള അവൻ ഇത്രയും സന്തോഷിക്കുന്നെങ്കിൽ രണ്ട് വർഷമുള്ള എനിക്ക് എന്തുകൊണ്ട് സന്തോഷിച്ചുകൂടാ ഞാൻ എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കണം എന്ന് ചിന്തിക്കുന്നു അദ്ദേഹം ജീവിതത്തെ എന്ത് ലിമിറ്റേഷൻസ് ഒരിക്കലും നിങ്ങളുടെ ലിമിറ്റേഷൻസ് നിങ്ങളുടെ പരിമിതികളാവരുത് അവയെ ഓവർകം ചെയ്തുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ ഓൺലൈൻ ക്ലാസ്സാണ് ഡിജിറ്റൽ ക്ലാസ് ആണ് ഒക്കുന്ന രീതിയിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക അവിടെ നിന്നുകൊണ്ട് സ്റ്റീഫൻ ഹോക്കിങ്സ് ഒരു ശുഭാപ്തി വിശ്വാസത്തോട് ജീവിതത്തിൽ മുമ്പോട്ട് പോവുകയാണ് രണ്ട് വർഷം എന്ന് പറഞ്ഞെടുത്ത് വർഷങ്ങളോളം ജീവിച്ചുകൊണ്ട് വൈദ്യശാസ്ത്രത്തെ ഞെട്ടിച്ചുകൊണ്ട് ലോകത്തെ മാറ്റിമറിക്കുന്ന കാലം കുറവാണെന്ന് പറഞ്ഞവർ കുറച്ചു കാലം മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരു വലിയ സമൂഹത്തോട് കാലത്തിൻ്റെ കാലഘടനയെ തന്നെ മാറ്റി എഴുതിക്കൊണ്ട് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകം രചിച്ചുകൊണ്ട് ശാസ്ത്രത്തിന് പുതിയൊരു സംഭാവന നൽകി ലോക പ്രസിദ്ധരായ ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടത്തിലേക്ക് സ്റ്റീഫൻ ഹോക്കിങ്സ് ഉയരുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഓൺലൈൻ ക്ലാസ് ആണ് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും അനുഭവിച്ചിട്ടാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരിക്കലും ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ലിമിറ്റേഷൻ ആക്കാതിരിക്കുക ഇത് നിങ്ങളുടെ പോസിറ്റീവ് നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് എടുക്കുക മുമ്പോട്ട് പോവുക ജീവിതത്തിൽ അച്ചീവ് ചെയ്യുക നാളൊരു പക്ഷേ നിങ്ങളൊരു അബ്ദുൽ കലാമോ സ്റ്റീഫൻ ഹോക്കിങ്സോ ആയിട്ട് ഉറപ്പായും എത്തിച്ചേരും അപ്പോൾ നിർത്തുന്നു മറ്റ് വീഡിയോകളുമായി നിങ്ങളേക്ക് വീണ്ടും എത്താം വരും എല്ലാവർക്കും